എവിടം വരെ ആയി നിന്റെ കല്യാണം? അത് ചോദിക്കാനാണോ വിളിച്ചത്? എനിക്കെന്താ, ആ ചോദിച്ചൂടെ? പതുക്കെ, ആളുകൾ കേൾക്കും. ആ കേൾക്കട്ടെ, എനിക്കാരും പേടിയൊന്നുമില്ല. എനിക്ക് പേടിയുണ്ട്. ഓ, പേടിയുള്ള ഒരാള്? നിനക്ക് നുണ പറയുന്ന സ്വഭാവം ഉണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ എങ്ങനെയുള്ള ആളാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഇല്ല, കൂടുതൽ അടുക്കുമ്പോഴല്ലേ ഓരോരുത്തരെ മനസ്സിലാവുന്നത്. മനുവിന് എന്താ പറ്റിയത്? മുമ്പ് കാണാറുള്ള ആളെ അല്ലല്ലോ ഇപ്പോ, എന്താ കാര്യം? എന്തിനാ അറിയുന്നത്? അറിഞ്ഞിട്ട് എന്താ പ്രയോജനം? ഓ, മനസ്സിലായി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞതിന്റെ ദേഷ്യാണല്ലേ. രൂപേഷ്, 12 ഓട്ടോ ഉണ്ട് കക്ഷിക്ക്. ഓഹോ, അനു കല്യാണം കഴിക്കാൻ പോകണോ? നടന്നു തന്നെ. പിന്നെ ആരാ തടയാൻ? എനിക്കതൊന്ന് കാണണമല്ലോ. ഒന്നുകിൽ ഞാൻ പരിചയപ്പെട്ടതും അറിഞ്ഞതുമായ ആളെ അല്ല നീ, അല്ലെങ്കിൽ നിനക്ക് നിന്നെ തന്നെ അറിയില്ല. ഇങ്ങനെയൊക്കെ സംസാരിച്ചാ എനിക്ക് മനസ്സിലാവില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവ്വേ പറയണം. എനിക്ക് പലതും പറയാനുണ്ട്. പറഞ്ഞ വേണ്ട, ഇപ്പൊ നീ ഒന്നും അറിയണ്ട. ഒരു സംശയം ചോദിച്ചാ മനുവിന് ദേഷ്യം വരൂ. ശരിക്കും വട്ടുണ്ടോ? ആ ഉണ്ടല്ലോ, അതാണല്ലോ നിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് നടക്കണമെന്നൊന്നുമില്ല. എന്റെ സ്റ്റാൻഡ് അറിയാലോ, എന്റെ പ്രശ്നവും അറിയാം. പിന്നെ എന്താ ഇങ്ങനെ പെരുമാറുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. എനിക്കും അത് എന്നെ മനസ്സിലാവാത്തത്. അമ്മ ആ സത്യം എന്നോട് തുറന്നു പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ആരും ഇഷ്ടപ്പെടാത്ത പലതും നടക്കും. പലതും അനു, അനുവിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ, അത് മാറില്ല. മറ്റൊരാളെ കെട്ടുവെന്ന് ഞാൻ പറഞ്ഞതാണ് മനുവിന്റെ ഫ്രസ്ട്രേഷന് കാരണമെങ്കിൽ ഓക്കെ, ആ ഫ്രസ്ട്രേഷൻ ജെനുവിനാണ്, ഞാനത് അംഗീകരിക്കുന്നുണ്ട്. അതല്ല മറ്റു വല്ലതുമാണെങ്കിൽ അതെനിക്കൊരു പ്രശ്നമേ അല്ല. എന്താ അവന് പറ്റിയത്? മനുവിന് എന്താ അവന്റെ പ്രശ്നം? ആ പെണ്ണുമായിട്ടുള്ള പ്രശ്നങ്ങളാച്ചാ, എന്താണെന്ന് അവൻ അങ്ങോട്ട് പറയുന്നുമില്ല. എത്ര നേരമായടാ, എവിടെയായിരുന്നു നീ ഇതുവരെ? കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. എന്നാ അതൊന്ന് വിളിച്ചു പറഞ്ഞുവിടേ നിനക്ക്? കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ വിളിച്ചു പറയാൻ. എന്നെ കാത്ത ആരും ഇങ്ങനെ ഇരിക്കുകയും വേണ്ട. ഞാൻ വന്നത് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനങ്ങ് പോയേക്കാം. എന്നാണോടാ ഇവള് പറഞ്ഞതിന്റെ അർത്ഥം? നീ വന്നേ പിന്നെ ഇതൊരു വീടായത്. ഞങ്ങള് രണ്ടുപേരും മാത്രം ഉള്ളപ്പോ ഒരു രസവും ഇല്ലായിരുന്നു. സാർ വാ, കഴിക്കാനെടുത്ത് വെക്കാം. വേണ്ട. ഓ, വിശപ്പില്ലല്ലേ? അതിന് കാരണം എന്താന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കില്ലല്ലോ. ചോദിച്ച കടിച്ചു കീറാൻ വരും. ലക്ഷ്മി, പ്ലീസ്.